ഇരുന്നതാ ഒന്നും ഇവിടെ ഒരു വർഷം കുതിര ഇല്ലെന്ന് പറയാമെങ്കിൽ രാജശേരിക്കാർക്ക് കുതിര ഇല്ലെന്ന് പറയാമെങ്കിൽ ഇതിലെ കൂടെ അങ്ങ് ഇറങ്ങും. അങ്ങ് ഇറങ്ങി അങ്ങ് എന്നാലേ അങ്ങ് എന്ന് പിന്നെ അവിടെ എല്ലാം അതിലെ കൂടെ എല്ലാം വഴികാരെ കൂടെ അതിലെ കൂടെ ഒക്കെ പോയി ഹോണ്ടേ പോവും. ഹോണ്ടേ പോയി ചെന്ന് അതിന്റെ വേടി കൂടെ ഒരുപാട് വഴിയുണ്ട്. അതിലെ കൂടെ ചെന്ന് പലരോടും കാര്യവും പറഞ്ഞ് പിന്നെ ഒരു അമ്മ പരിചയമില്ലാത്ത ഒരമ്മ വരുന്നു. ഏതാന്നല്ല ആർക്കും അറിഞ്ഞുകൂടാ. കണ്ടിട്ടില്ലാത്ത ഒരമ്മ അമ്മയുടെ വേഷത്തില്ല വൈദ്യെന്ന് അമ്മയുടെ വേഷത്തിലാ പോകുന്നത്. അതിലേക്ക് കൂടെ നടന്നു പോയി ചെന്ന് പിന്നെ ഉദരങ്കല്ല് അമ്പലത്തിന്റെ അതിലേക്ക് കൂടെ വന്ന് കാളവയലിൽ കൂടെ വന്ന് പിന്നൊടുക്കം കളത്തട്ടേ കയറി പലരോടും ഓരോന്ന് സംസാരിക്കും. ഈ ചീനിക്കാൻ പോകും കുംഭമാസത്തിൽ ഈ ചീനിക്കാൻ പോകെ ചിലപ്പോൾ നട്ട് മഴയൊക്കെ ഉള്ളപ്പോൾ നട്ടിട്ടേക്കും. ഈ അയ്യത്തൂടെ പോകുന്ന എന്തിനാന്ന് വരെ ചിലപ്പോൾ ചിലർ ചോദിക്കും. പിള്ളേരെ അടങ്ങും ഊക്കി വിളിക്കും. പിന്നെ അതൊക്കെ ഒരു രസം അതൊക്കെ കണ്ടും കേട്ടും അങ്ങനെ പോയി ചെന്ന് വന്ന ഈ കളത്തട്ടയിലായിരിക്കുന്നത്. അപ്പൊ അത്യാവശ്യമായിട്ടേ പോവും. നിങ്ങൾ ഞാൻ കുതിര വന്നിങ്ങനെ കയറിയില്ലെങ്കിലും ശരി തന്നെ എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ കുതിര കെട്ടിക്കോളിന് എനിക്ക് കാണണം. കുതിരയൊക്കെ ഇവിടെ വരണം. നിങ്ങൾക്ക് എടുത്തില്ലെങ്കിൽ നിങ്ങള് വിഷമിക്കണ്ട. ജനങ്ങൾക്കും ഉണ്ട് കുതിര, പ്രത്യേകം കുതിരയുണ്ട്, അവർക്കും ഉണ്ട്. നാല് കുതിര ഇവിടെ വരും. പിന്നെ ഇഷ്ടം പോലെ കാളകളെ കൊച്ചു വെച്ചു എടുക്കത്തക്ക കാള തൊട്ടെല്ലാം വലിയ കാള വരെ എല്ലാം ഉണ്ട്. ഇപ്പൊ ഉണ്ട് അങ്ങനൊക്കെ ആണേ മക്കളായ കാര്യങ്ങൾ. ഇതൊക്കെ ഓരോരുത്തർ പറഞ്ഞ എന്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞ എന്ന കേരി പറയുവാ. നമ്മക്ക് അങ്ങനത്തോണ്ട് അറിയില്ല. അമ്മ കൂടി പോലെ അമ്മ ഇതൊക്കെ കേട്ടോണ്ടിരിക്കും. കളത്തട്ടെ വന്നിരുന്ന് അവിടെ നേരെ സന്ധ്യാവാറായിലംകുളത്തല്ല, കളത്തട്ടയിലാ വന്നിരുന്നത്. അവിടെ ഹരിജനങ്ങളുണ്ട്, അവിടെ കൂടുതലും ഹരിജനങ്ങളാ. അങ്ങനെ ഹരിജനങ്ങൾ ഒരുപാട് അങ്ങനെ അതിനെന്തോ അത് പറഞ്ഞു. ഹരിജനങ്ങൾ മൂക്കും അവരുണ്ടായിരുന്നു. അവര് അവിടെ വന്നിരുന്ന് ഇങ്ങനെ നേരെ സന്ധ്യ വരെ ഇങ്ങനെ രാത്രി വരെ ഒരു കൊച്ചു അവിടെ നല്ല സുന്ദരിയായ ഒരു കൊച്ചു ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഇരുന്ന് കഴിയാ അവര് അവര് ചോദിച്ചു ഇതെന്താ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞു എനിക്ക് ഇച്ചിരി അങ്ങ് തെക്ക് വരെ പോണമായിരുന്നു. പിന്നെ അത് തന്നെത്താൻ ഇനിയിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വരാൻ ഇരുട്ടാ. ഇനിയിപ്പോ എങ്ങനെയാ പോന്നേന്ന് വിചാരിച്ചു കൂടി ഇരിക്കുക. അതിനെന്താ വിഷമിക്കണ്ട, ചൂട്ട് പിന്നെ വെട്ടിക്കൊണ്ട് വരാം. അങ്ങനെ അഞ്ചാറ് പേര് കുറെ ചൂട്ട് ശേഖരിച്ച് ചൂട്ടും കൊണ്ട് വന്ന് പിന്നെ അമ്മ അവിടുന്ന് ഇല്ല വഴി നടക്കില്ല നടക്കുന്ന ഇടവരമ്പേ കൂടാ. ഇങ്ങനെ വന്ന് അമ്മ ഇവിടെ വന്ന് ഈ ഏറ്റവും കയറി ഞാൻ ഇവിടെ അന്നേരം കണിയാ പൊയ്യേലെന്ന് പറഞ്ഞാൽ കണിയാന്മാരുടെ പൊയ്യ വീട് ഇതായിരുന്നു. ഇവിടെ തെങ്ങും തോറും എന്റെ അമ്മൂമ്മമാര് അമ്മൂമ്മ പറഞ്ഞ് എനിക്ക് വന്ന് ഞാൻ അറിവാ പറയുന്നത്. എനിക്കറിയത്തില്ല, എനിക്ക് അതിനൊക്കെ അറിയത്തില്ലല്ലോ. എന്റെ അമ്മൂമ്മ പറഞ്ഞു വന്നിട്ടുള്ളത് കേട്ട് ഞാനേ പറയുന്നത്. അപ്പൊ കണിയാന്മാരുടെ പൊയ്യായത് മൊത്തവും തെങ്ങായിരുന്നു. അങ്ങനെ അവിടെ വന്ന് ഇങ്ങനെ കാണിച്ചപ്പോ ഇവിടെ വന്ന് ഏറ്റവും വന്ന് കയറി ഇങ്ങനെ ഇവിടെ വന്നപ്പോ ഒരു വെട്ടം കാണുന്നുണ്ടോ അതെന്റെ വീടാ. അമ്മ ഇവിടെ ഇരിപ്പോണ്ട് അമ്മ എനിക്ക് അറിഞ്ഞോണ്ടേ ഇത് പറയാ എന്റെ വീടായില്ല കാണുന്നത്, ഇനി നിങ്ങൾ പോയി എന്ന് പറഞ്ഞു. അങ്ങനെ അവര് പിന്നെ ഉണ്ടാക്കിയാൻ വെച്ച് പോയി. അങ്ങനെ പോയി കഴിഞ്ഞാ പിന്നെ ദേവപ്രശനം വെച്ചപ്പോ അമ്മ ഇവിടെ വന്നിരുന്നു. കണിയാവി പിന്നാന്ന് വെച്ചാൽ അവിടെ എൺപത്തി വന്ന് ഇവിടെ ഇരുന്നിട്ട് പിന്നെ ആഫീസിന്റെ അപ്പുറത്ത് അവിടെ അവിടുന്ന് ഈ ഏഴിലമ്പാല കൊണ്ടുവന്നേക്കുന്നെ പന്ത്രണ്ടാം വർഷത്തിൽ ഒരു കണിച്ചില്ലേ പൊട്ടത്തുള്ളൂ. അവിടെ അവർ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ലോകത്തിൽ എങ്ങും ഇല്ല. ഈ ഒരു പ്രശ്നം അമ്മയ്ക്ക് തൂണിനാ. പന്ത്രണ്ട് വർഷം കഴിയുമ്പോ ഒരു മരം ഇങ്ങനെ പോകും. അത് മുറിച്ച് ഇവിടെ കൊണ്ടുവന്നാ പിന്നെ ആ പന്ത്രണ്ട് വർഷത്തിൽ മുറിക്കത്തക്കോണേ ഒരു കണിച്ചില്ലേ പൊട്ടത്തുള്ളൂ. അതാ ഇവിടെ കൊണ്ടുവന്ന് ഈ തൂണ് നാട്ടിയേക്കുന്നത് ഏഴിലമ്പാല. ഏഴിലമ്പാല അത് വേറെ ലോകത്തിൽ എങ്ങും ഇല്ല ആ വൃക്ഷം. അത് പിന്നെ ഇപ്പം തന്നെ ആണ്ട് അവിടെ ഊരുവലത്തിന് അമ്മ അവിടെ പോയി വെച്ച് വന്ന് അവിടെ വീട്ടിലും വന്ന് എൺപത്താറിലും വന്നിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വന്ന് വയലംകുളത്തു നിന്നും വന്ന് പിന്നെ എല്ലാരും എതിരേറ്റും ഞാൻ അങ്ങോട്ട് അവിടെ ആചരിച്ചിട്ട് തന്നെ എന്തുവായിരുന്നു ഈ വർഷം പന്ത്രണ്ട്. പിന്നെ കരിങ്കാളി മൂർത്തി അമ്പലമുണ്ട് അതിന്റെ ഓപ്പോസിറ്റ്. അവിടെ അപ്പൊ അവിടെ പൂജയും കർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ നല്ല എഴുന്നള്ളപ്പായിട്ടാണ് ഇവിടെ നേരം വെളുത്ത അവിടെ വന്ന് കയറുന്ന മൈലംകുളത്ത് നിന്ന് ഇവിടെ നേരം വെളുത്ത 6 മണി 6:30 ഇവിടെ അമ്പലത്തിൽ വന്ന് 12 വർഷത്തിൽ ഒരിക്കലാ അങ്ങനെ.
അങ്ങനെ അമ്മ ആറ്റശ്ശേരിയിലോട്ട് നോക്കിയിരിക്കുവാ, അവിടെ കാണണ്ടത്. അമ്മയെ ഞാൻ ഇവിടെ പ്രതിഷ്ഠിച്ചെന്ന് പറയുന്ന കിഴക്കോട്ടാ പ്രതിഷ്ഠിച്ചെന്ന്, അതും ഇങ്ങനെ പറയുന്നേ എനിക്ക് അറിഞ്ഞൂടെ. ഇങ്ങനെ ഞാൻ കേട്ട് പറയുക, കിഴക്കോട്ട് പ്രതിഷ്ഠിച്ച അമ്മ നേരം എടുത്തപ്പം വടക്കോട്ട് ഇരിഞ്ഞിരുന്നു. എന്താന്ന് ചോദിച്ചിരുന്നാ എനിക്ക് എന്റെ ഉണ്ണികൾ ഇതോട്ട് ഇപ്പഴാ ഇവിടെ ഇങ്ങനൊക്കെ വൃത്തങ്ങളൊക്കെ ഉള്ള വടക്കോട്ട്. മനസ്സിലായോ? ആ കണ്ടോ, വടക്കോട്ട് എന്റെ ഉണ്ണികളെ കാണുന്നു. ഇത് നമ്മുടെ നമ്മളിപ്പോ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും ഈ കുതിരയുടെ ഈ സാമഗ്രികൾ, ഇത് കിട്ടുന്നതിന് വേണ്ടുന്ന ഈ ഉരുപ്പടികൾ എന്ന് പറയുന്നത്, ഇതിവിടെ എത്തിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോ പിന്നെ നമ്മുടെ മനസ്സൊരിക്കലും വീട്ടിലല്ല, ഇവിടെയാണ്. ഇവിടെയാണ്, ഇവിടെയാണ് നമ്മൾക്ക് ഇവിടെ വന്നിരിക്കുക. ഇവിടെ ഇരുന്ന് നമ്മുടെ നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ പറയുക, ഇതുപോലെ ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞിരിക്കുക. പിന്നെ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക, അത് കൊട്ട ഇത് കൊള്ളാം, ഇപ്രാവശ്യം കുറച്ചുകൂടെ മെച്ചമായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക. ഈ വർഷത്തിൽ വരുന്ന ഈ ഒരു ഉത്സവ നാളുകളാണ് നമ്മളെല്ലാ പണിയും മാറ്റി വെച്ച് ഇവിടെ ആയിരിക്കും. അത് ഇത് ചരിത്രവുമായി ഇതൊരു ബന്ധമുണ്ട്. എന്നുവെച്ചാൽ വയലേലകളെല്ലാം കൊയ്ത്തു കഴിഞ്ഞ് വിധി കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ പിന്നെ വിശ്രമിക്കുന്ന ഒരു ഇടവേളകളാണ് ഉത്സവങ്ങളൊക്കെ വരാറ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇത് വരുന്നത്. മാത്രമല്ല ഈ വർഷത്തെ ഉത്സവത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. 12 വർഷത്തിലൊരിക്കൽ ഈ 3 കരകളിലും പുത്തൂർ കണിയാവൈക ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതി എഴുന്നള്ളുന്നുണ്ട്. കരകളിൽ എഴുന്നള്ളി എല്ലാവരെയും കാണുന്നതിന് വരാറുണ്ട്. അത് 12 വർഷത്തിലൊരിക്കുന്ന ഊരുവലത്ത്. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞു അത് വളരെ ആഘോഷമായിരുന്നു ഈ വർഷം എന്ന് വെച്ചാൽ. ഞാൻ 12 വർഷത്തിന് മുമ്പ് കണ്ട എനിക്ക് ഈ വർഷം കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അത് സ്വാഭാവികമായും കാലത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ചുള്ള മാറ്റങ്ങളെക്കാൾ ഉപരിയായ വളർച്ചയായിരുന്നു എന്ന് വെച്ചാൽ എല്ലായിടവും പ്രകാശങ്ങൾ കൊണ്ട് വൈദ്യുതാലങ്കാരങ്ങൾ കൊണ്ട് അങ്ങ് മോഹനമാക്കിയെടുത്തു. പിന്നെ മാത്രമല്ല കുത്തുവിളക്കുകൾ, എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന കുത്തുവിളക്കുകള് കൊണ്ടു അങ്ങ് അലങ്കരിച്ചു. പിന്നെ താലമെടുത്തവര്, അതായത് ആണുങ്ങളും താലമെടുത്തു. ഞാൻ അത്ഭുതത്തോടെ കണ്ടു. ഇവിടുന്ന് താലമെടുത്ത് ഇവിടുന്ന് തുടങ്ങി ഈ തോടിന്റെ അങ്ങേ കര വരെ ഒരേ നീളത്തിൽ ആളുകളായിരുന്നു. ആ പിന്നെ ഇതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് അവിടെ ഒരു തോട് ഇറങ്ങിക്കയറുന്ന ഒരു കൊച്ചു പാലം ഉണ്ടായിരുന്നു. ആ പാലമൊക്കെ ഇടിഞ്ഞ് താണുപോയി. പക്ഷേ ഈ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാവരും കൂടി ഒരു മരം കൊണ്ടുണ്ടാക്കി ഒരു പാലം ഉണ്ടാക്കി. അതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഒത്തൊരുമ കൂട്ടായ്മ, പരസ്പരമുള്ള സാഹോദര്യം ഒക്കെ വിളിച്ചോതുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ആ കളത്തട്ടിലെത്തി അവിടെ വിശ്രമിക്കും. അവിടെ ഈ ഇവിടെ ഒന്ന് ആദ്യം എടുത്ത് ആദ്യം ഒന്ന് വിശ്രമിക്കുന്ന സ്ഥലമാണ്. അവിടെ പൊങ്കാല അല്ല ഈ ഇതിടുന്നുണ്ട്, പറ ഇടുന്നുണ്ട്, നിറപറയുണ്ട്, അൻപൊലി ഇടുന്നുണ്ട്. ആദ്യം അൻപൊലി ഇടും, അതിന്റെ ആ കളത്തട്ടിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരാൾ അൻപൊലി ഇടും, അതിനുശേഷം പറയിടും. അവിടേക്ക് എന്തൊരു ജനസമുദ്രമായിരുന്നു എന്ന് വെച്ചാൽ ആളുകളുടെ ഒരു പങ്കാളിത്തം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ ഒരു 12 വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ ഇരിക്കുന്ന ഞങ്ങളൊന്നും കണ്ടില്ല, ഞങ്ങൾ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ പോലും ഇതൊക്കെ എന്നും ആളുകളുടെ മനസ്സിൽ ത്രസിപ്പിക്കുന്ന ഒരു വികാരമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊക്കെ ഒരു അതിശയമാണ്. അല്ല, ഇനി വരുന്ന തലമുറയ്ക്ക്, ഇനി വരാൻ പോകുന്ന തലമുറ ഇതൊക്കെ കണ്ടാണല്ലോ വളരുന്നത്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതുപോലെ ഇതിലും ഗംഭീരമായിരിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്. പിന്നെ ഈ കുതിരകെട്ടെന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ പറഞ്ഞില്ല, പണ്ട് കാലത്ത് നമ്മുടെ ആരോഗ്യത്തിന്റെ യും കരയുടെ വാശിയുമൊക്കെ അളക്കുന്ന ഒന്നാണ് ഈ കുതിരകെട്ടും കുതിരയെടുപ്പും ഒക്കെ. പണ്ടൊക്കെ ആറ്റുവശ്ശേരിയിലെ പിന്നെ ഇരുവേലിക്കുന്നിലെ വയലിറമ്പിൽ വെച്ചായിരുന്നു ഇത് കെട്ടിക്കൊണ്ടിരുന്നത്. ആ അവിടുന്ന് പിന്നെ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ട് അപ്പുറം. ആ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കാലം ഇങ്ങനെ മാറി മാറി വരുന്ന കുറച്ചുകൂടി ഇങ്ങോട്ടായി. പിന്നെ കളത്തട്ടം കഴിഞ്ഞ് ഇവിടെ ഒരു കുന്നുംപുരയിടത്തിലായി. പിന്നെ മാറി 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 ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഒരു 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 കൊച്ചിനെ പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന തലമുറകൾക്ക് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ വയലിലൂടെ ഒരു റോഡുണ്ടാവണം, ഈ റോഡ് ആ കളത്തട്ടിൽ ചെന്ന് ചേരണം, എന്നിട്ട് പഴയതുപോലെ അവിടെ തന്നെ വെച്ചിട്ട് ഈ കുതിരയെ കെട്ടണം, എടുത്തുകൊണ്ട് പിന്നെ ഇവിടെ വരെ വരാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഉരുട്ടിക്കൊണ്ടെങ്കിലും വന്നിട്ട് ഇവിടെ വന്ന ശേഷം പിന്നെ തോളിൽ ആർപ്പോ വിളിച്ച് എടുത്ത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തിലേക്ക് വരണം എന്നൊക്കെ കുട്ടികളുടെയും ഇനിയുള്ള തലമുറകളിലേക്ക് ഒരു ആഗ്രഹമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇത് തന്നെ ഇപ്പൊ ഈ ക്ഷേത്രത്തിലേക്ക് എത്ര കിലോമീറ്റർ കാണും ഇവിടുന്ന്? ഇവിടുന്ന് 1.5-2 കിലോമീറ്റർ ഉണ്ടാവും. 2 കിലോമീറ്റർ ഉള്ളത് ഉണ്ട്. ആ 1.5 കിലോമീറ്റർ ഉണ്ട്. 1.5 കിലോമീറ്റർ എന്തോളം ഈ റോഡൊക്കെ ചുമന്നാണ് ഇത്രയും വലിയ ഈ കുതിരയെ എടുത്ത്. അതെ അതെ, അവിടുത്തെ ഇവിടുത്തെ ജനങ്ങൾ അടക്കമുള്ളവർ അവിടെ എത്തിക്കുന്നു. തോട് റോഡ് ഈ പോകുന്ന തോട് ഇങ്ങനെ ക്രോസ് ചെയ്ത് അവിടെ വരുമ്പോ നമുക്ക് ഈ കുതിര കയറണമെങ്കിൽ ക്രോസ് ചെയ്ത് അപ്പുറത്തെ ഇറങ്ങി അപ്പുറത്തെ ഇലയിൽ ഇറങ്ങിയാണ് നമ്മള്
പോകേണ്ടത് പോകേണ്ടത് ഇത് പറഞ്ഞു. ഇത് നമ്മുടെ ഈ കുതിരയുടെ തണ്ടിപ്പം തന്നെ ഉണ്ടല്ലേ, ഇതിന്റെ മുകളിലത്തെ ഒരു ഭാഗമാണ് ഈ പണിത് വെച്ചിരിക്കുന്നത്. അതിന്റെ അതുപോലെ അതിന് വേറൊരു ഭാഗം എന്താണ്ട് അതിന്റെ മുകളിൽ പണിയുന്നതാണ്ട് ഇത് ആണ് തൊപ്പിക്കൂടാരം വരുന്ന ആ ഭാഗമാണ്. അപ്പൊ ഈ ഇത് ഈ മൂന്ന് ഭാഗങ്ങളാണ് ഒരു കുതിരയ്ക്ക് ഉണ്ടാവുന്നത്. ഇതിപ്പോ ഇത് താഴെ പണിത് വെച്ചിട്ട് ഈ കുതിരയെ അങ്ങോട്ട് ചരിച്ചിട്ട് ചായ്ക്കുക എന്ന് പറയുന്നത്, ചായച്ചിട്ട് ഈ ഓരോ ഭാഗങ്ങളും ഇതിൽ കേട്ട് ജോയിൻ ചെയ്തിട്ട് ഇത് വലിച്ചുയർത്തുകയാണ്. ഇത് മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോയി ഈ കുതിര കിട്ടുന്നിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ക്രെയിൻ വെച്ചിട്ട് നേരെ പൊക്കിയെടുത്തിന്റെ മുകളിൽ കപ്പിയൊക്കെ കപ്പിയൊക്കെ ഇവിടെ എങ്ങനെയല്ല, ഇത് കുതിരയെ ചരിച്ചു കിടത്തി അതിന് അത് ഫിറ്റ് ചെയ്ത ശേഷം ഇതിനെ എല്ലാവരും കൂടെ ഉയർത്തി പൊക്കി ഇങ്ങനെ വെക്കുകയാണ്. ക്രെയിൻ ഉപയോഗിക്കുന്നില്ല. ഇത് ശരിക്കൊരു എന്റെ സ്വാഭാവികത എന്ന് നിലനിർത്തുന്ന ഒരു സംരംഭമാണ്. പഴമയുണ്ട് ഇതിപ്പോ കുറച്ചുകൂടെ കഴിയുമ്പോ ചരിച്ച് കാണാം. അതിനുള്ള പരിപാടി ചെയ്തോണ്ടിരിക്കും. അത് കാണാം. അത് ശരിക്കും ആളുകൾ ഇപ്പൊ ചരിച്ചു പോകും. ഒരു റെഡിയായ ഉടനെ ചരിച്ചു അത് ഞാൻ സഹായിക്കാൻ കാണുക എന്നുള്ളതല്ല, അതിന് സഹായിക്കുക. നമ്മളെല്ലാവരും അതിന് പങ്കാളിയായിട്ട് ചെല്ലുക, അതിന് താങ്ങിക്കൊടുക്കുക, എന്നിട്ട് ഒന്നിച്ച് അത് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഉയർത്തി കൊടുക്കുക, പൊക്കി കൊടുക്കുക. അപ്പൊ ആർപ്പ് വിളി, അമ്മയെ വിളി, അമ്മയെ ശരണം വിളി ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അതെ 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 അതെ. ഇതിന്റെ എന്തെങ്കിലും ഒരു ഐതിഹ്യം പറയാനുണ്ട്? ഐതിഹ്യം പിന്നെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അത് ഈ വർത്തമാന കാലഘട്ടത്തിൽ പറയുന്നത് ഈ നമുക്ക് ഒരു ദൈവത്തിൽ ഒരുപാട് വിശ്വാസമുള്ളവരിടയ്ക്ക് അതെന്ന് പറഞ്ഞ് ശരിയല്ലെങ്കിലും ഇത് ഈ ശരിക്കും ഉത്സവങ്ങളൊക്കെ എപ്പോഴും പാട ഒഴിഞ്ഞ് എല്ലാവരും ഒരു വിശ്രമാവസ്ഥയിലുണ്ടാകുമ്പോൾ തങ്ങളുടെ ഇത് ഒരു ആഹ്ലാദത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം നടത്താറുള്ളത് ഉത്സവം. അപ്പോൾ ആ പരണി നാളിൽ പ്രത്യേകിച്ച് കണിയാവൈക ഒരു ക്ഷേത്രങ്ങളിലും ദേവീ ക്ഷേത്രത്തിൽ ദർശനം ഇങ്ങനെ വടക്കോട്ടില്ല. ഇവിടെ പ്രത്യേകിച്ച് വടക്കോട്ട് ദർശനമുള്ള ദേവിയാണ്. അതിൻ്റെ അമ്പലം പണിത കാലത്ത് തന്നെ പല പ്രാവശ്യവും കിഴക്കോട്ട് ദേവിയെ പ്രദർശിച്ചപ്പോഴൊക്കെ നേരെ വടക്കോട്ട് ഇരുന്നു ആയിട്ടാണ് ഐതിഹ്യം പറയുന്നത്. ഐതിഹ്യം പറയുന്നത് ഇവിടുന്ന് ഏലായിൽ വരുന്ന കെട്ടുകാഴ്ചകൾ കാണാനും കുംഭഭരണിക്ക് ഇവിടെ അങ്കനമാരുടെ വിളക്കെടുപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ വിളക്ക് അണയാതെ ഏലായി കൂടെ പോകുന്നതൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ദേവിയാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. അമ്മയുടെ അനിയത്തിയാണ്. അവിടുന്ന് വടക്കോട്ട് വന്ന് കല്ലടയാർ കഴിഞ്ഞ് ആദ്യമായിട്ട് ചവിട്ടുന്ന മണ്ണെന്ന് വെച്ചാൽ ആറ്റൂശ്ശേരി മണ്ണാണ്. ആറ്റൂശ്ശേരി മണ്ണ് അവിടെ ഇഞ്ചോട് വരുമ്പോൾ അവിടെ കളത്തട്ടുണ്ട്. അന്ന് കളത്തട്ടില്ല, ഒരു വഴിയാ. അവിടെ വന്ന് ഒരു വല്യമ്മ വന്നിരുന്നു. ആ വല്യമ്മ വന്നിരിക്കുമ്പോൾ അവിടുത്തെ അടുത്തൊരു ഒരു വയസ്സ് സന്ധ്യ കഴിയുമ്പോൾ ഒരു ഏഴ് ഏഴരയായിക്കാണ് ഇരുട്ടായി പോയി. അപ്പോൾ ചോദിച്ചാൽ ഒരു സ്ത്രീ മാത്രമാണ് വിട്ടിരിക്കുന്നത്. അതെന്തിനാണ് നിങ്ങൾ വിട്ടിരിക്കുന്നത്? എനിക്ക് കുറച്ച് അപ്പഴം വരെ പോകണം. അതിന് ഇവിടെ ഇരുന്നാലും ഈ വട്ടം വേണം. അപ്പോൾ ഞാൻ തരാമല്ലോ. ആ എന്നാൽ ഞങ്ങളുടെ ഈ അരിയനൻ വഴക്കത്തിൽപ്പെട്ടവർക്ക് ഡയറ്റ് ഒന്നുമില്ല. ചൂട്ട് കെട്ടുക ചൂട്ട് കെട്ടുക ആ ചൂട്ട് കെട്ടി കൊടുത്തു. അതുകൊണ്ടാണ് അമ്മ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തൊരു കുടുംബമുണ്ട്, രമ്പട്ടാരി കുടുംബത്തിൽ. അവിടെ ചെല്ലും. അവിടുന്ന് കളരിയുടെ കാവെന്ന് പറഞ്ഞത് കാവണ് അവിടെ ചെല്ലും. അവിടെ അമ്മ ഇരുത്തി അവിടുന്ന് പിന്നെ ക്ഷേത്രത്തിൽ വരും. അതിന് ആ അതിന്റെ മുന്നോടിയാണ് ഈ ചൂട്ടുവരവ്. ഇത് മീനഭരണി ബുധനാഴ്ച 12 മണി മീനഭരണി ബുധനാഴ്ച. അപ്പൊ അശ്വതി തൊട്ട് തല നാളിലെ അശ്വതി അശ്വതിയുടെ അശ്വതി നാളിൽ രാത്രി 12 മണി കഴിയുമ്പോൾ ഭരണിയാണ്. അപ്പം ഈ കാറ്റുശ്ശേരി കളത്തട്ടിൽ നിന്ന് ഈ ചൂട്ടുവരവ് എന്ന് പറയുമ്പോൾ ഒരു തെങ്ങിന്റെ ഓരമടൽ മുഴുവൻ എടുക്കും, ഉണങ്ങിയ ഓല. അത് മുഴുവൻ ഇങ്ങനെ കെട്ടിയിട്ട് ഒറ്റ ഇതാക്കി എടുക്കും. അവിടെ നിന്ന് ഒരു 100 കണക്കിന് ആളുകൾ ഇതും കത്തിച്ചുകൊണ്ട് ആർപ്പോ വിളിച്ചുകൊണ്ട് ഇങ്ങനെ വന്നവിടെ. ഇതൊരു വലിയ കാഴ്ച കേട്ടോ. ചൊവ്വാഴ്ച രാത്രി അവിടെ എത്തുക, വലിയൊരു കാഴ്ചയാണ്. അത് വളരെ അത് മാത്രമല്ല, ഇതൊക്കെ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. പണ്ട് കാലത്ത് തുടങ്ങി വെച്ചതായാലും അതിന്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യ പെരുമ മാറി നിൽക്കാൻ മാറ്റി നിർത്താവുന്ന ഒന്നല്ല. മാത്രമല്ല ഇപ്പോഴും അത് ജനങ്ങൾക്ക് അതിൽ താല്പര്യം നിലനിർത്താനുള്ള താല്പര്യം. എത്ര ആളുകൾ ഇതിനു വേണ്ടി വ്രതമെടുത്താണ് ചെയ്യുന്നത്. ആ സ്ത്രീകളാണ് മുക്കാലും പങ്കാളികളാണ്. എന്നിട്ട് അവിടുന്ന് പിടിച്ച് ഇപ്പൊ തന്നെ ഇവിടെ കൃഷികളൊക്കെ ആയതുകൊണ്ട് നടന്നു വരാനുള്ള കഷ്ടിയുള്ള വഴിയേ ഉള്ളൂ. അവരാ വരുന്ന വരവെന്ന് കണ്ടാൽ അവർ വീടില്ല, ഒന്നുമില്ല, അവർ അമ്മയെ ശരണം വിളിച്ചുകൊണ്ട് വരുന്ന ഒരു വരവ്, അവരുടെ ഭക്തിയുടെ ഒരു പാരവശ്യത്തിൽ എത്തുന്ന ഒരു പാരമ്യതയിൽ എത്തുന്ന ഒരു കാലഘട്ടമാണ്. എന്തായാലും ഈ ഉത്സവം തുടങ്ങുമ്പോ തന്നെ നിങ്ങളെപ്പെട്ടവരെല്ലാം ഇതിനെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്,
ഈ പിന്നെ ഈ ഉത്സവത്തിന്റെ നാളെ ബുധനാഴ്ച ഭരണി നാളിൽ ആറ്റുശ്ശി കളത്തട്ടിലെ അന്ന് മോരും വെള്ളം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. മോരും വെള്ളം ഉപ്പിലിട്ട മാങ്ങി അത് എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും അതൊന്ന് കഴിക്കേണ്ടത്, അതിന്റെ ഒരു പ്രത്യേക രുചിയാണ്. ബുധനാഴ്ച ആചാരം രാവിലെ മുതൽ ഉച്ചവരെ ഉണ്ടാവും. ഉച്ച കഴിഞ്ഞ് പിന്നെ എല്ലാവരും കുതിരയുടെ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോരുന്നു. അതിന് അതിന് പ്രത്യേക ഒരു രുചി, അതെങ്ങനെ ഉണ്ടാകും നമുക്ക് അറിയില്ല. അറിയത്തില്ല. അമ്മയുടെ ഒരു ഐശ്വര്യമാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. എവിടെയാണ് ഈ മൂരും വെള്ളവും എല്ലാം തയ്യാറെയ്യുന്നത്? അവിടെ ആ കളത്തട്ടിന്റെ പിന്നെ ഭരണസാരഥ്യം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് കൊടുത്തിരിക്കുകയായിരുന്നു. അത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് വസ്തുക്കളും കൊടുത്തിട്ടുണ്ട്. അതിൽ കൃഷി ചെയ്ത് അതിൽ കിട്ടുന്ന ആദായം കൊണ്ട് ആ കളത്തട്ട് ഓല മേഞ്ഞിരിക്കുന്നു. അത് ഓല മേഞ്ഞ് ഈ ഒരു വർഷത്തിലെ ഈ മീനഭരണി ദിവസവും മണ്ണടിയിൽ ഉച്ചബലി ദിവസവും പണ്ട് കുംഭഭരണിക്കുള്ള ഇപ്പോഴുണ്ട് കുംഭഭരണിക്ക് മൂന്ന് ദിവസങ്ങൾ അവിടെ പോകുന്ന ആളുകൾക്ക് ഈ മോരും വെള്ളവും ഉപ്പിലിട്ട പറയുമ്പോ തന്നെ ഞങ്ങളുടെ നാവിലൊരു പ്രത്യേക രുചി വരുന്നു. അല്ലേ, നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ എന്ന് പറയുമ്പോ അറിയാതെ രുചി വരുന്നത് പോലെ പ്രത്യേക ഒരു ഇതാ കഴിക്കുന്ന. എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 69. 69 വർഷമുണ്ട് ഈ ഉത്സവം കാണിയും കേൾക്കും. ഇപ്പൊ ഒരു 4-5 ഊരോലും ഞാൻ കണ്ടു. അതായത് 12 വർഷം നടക്കുന്ന ഊരുവലത്ത് അത് കണ്ടു. ഇത് ഇതിപ്പോ 69-ാമത്തെ വയസ്സിലാണ് ഇപ്പൊ കാണുന്നത്. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഉണ്ടാവുന്നു അമ്മയുടെ അനുഗ്രഹം. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇത്രയും മാത്രമേ ഉള്ളൂ. അമ്മയുടെ സഹായം ഉള്ളു ഞങ്ങൾക്ക്. അമ്മ ഞങ്ങളെ ആറ്റുശ്ശിയോട് വടക്കോട്ട് നോക്കി ഞങ്ങളെ നോക്കിയിരിക്കുക. അതെ. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഗതി അറിയാമോ? ഈ പണ്ട് ഇതേ ഈ റോഡുകളൊന്നും ഇതുപോലെ ഇല്ലായിരുന്നല്ലോ. പണ്ട് ആറ്റുശ്ശേരിന്ന് ഇവിടെ പുത്തരേക്ക് വരുന്നത് ഈ ഏരായിലൂടെ നടന്നു വരുന്നൊരു വഴിയുള്ളൂ. അന്നേരം ഈ ആ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കി, വരമ്പും രണ്ട് സൈഡിലും കൃഷിയുമാണ്. ഏത് രാത്രിയിൽ പോലും സ്ത്രീകൾക്ക് പോലും സ്വതന്ത്രമായി പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ്. ഒരു പേടിക്കേണ്ട കാര്യമില്ല. ഇറങ്ങുമ്പോഴേ പറയുന്ന ആ കണിയവയ്യ അമ്മ ഇങ്ങോട്ട് അതിൽ നോക്കിയിരിക്കുന്നത് അതാ ഭക്തിയുടെ ഒരു പ്രത്യേകതയാണ്. ഇന്നും അത് പാലിക്കുന്നുണ്ട് അവരൊക്കെ. എന്തുപോലെ ഈ വരുന്ന ബുധനാഴ്ച എങ്ങനെയായിരിക്കും? എത്ര മണിയോട് കൂടിയായിരിക്കും ഇവിടുന്ന് കെട്ടുകാഴ്ച അങ്ങോട്ട് കയറുന്നത്? ബുധനാഴ്ച അവിടുന്ന് പിന്നെ ജീവിത എഴുന്നള്ളി വരും. 4 മണി ഇവിടുന്ന് ആദ്യം ഈ കുതിരമൂട്ടിൽ നിന്ന് തേങ്ങ ആയിട്ട് മാടനൂട്ടാൻ ഉത്തരവാദിത്തപ്പെട്ടു. നാളികേരായിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ജീവിത അത് അവിടെ ചെന്ന് തേങ്ങ എറിഞ്ഞ് പൊട്ടിച്ച ശേഷം പിന്നെ ഇവിടെ അവർ ജീവിതയായിട്ട് ഇവിടെ വന്ന് ആ സ്വീകരിച്ചുകൊണ്ട് ജീവിത വന്നതിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു എടുപ്പാ. ആ പിന്നെ ഈ റോഡും ഒന്നും ഒരു പ്രശ്നമല്ല, അങ്ങ് പോവും. എങ്ങനെ പോവാന്ന് ചോദിച്ചാൽ അത് കാണുമ്പോഴേ അറിയത്തുള്ളൂ. ഏതൊരു റോഡൊന്നും വന്നാൽ അവിടെ ഇല്ല. അവിടെ ഇല്ല റോഡൊന്നും ഇതൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് തന്നെ കണ്ടില്ലേ ഇതിന്റെയൊക്കെ വെയിറ്റും തെങ്ങും ഒക്കെ ആയിട്ട് വരുന്നത്.